നമസ്കാരം. ഭാവിൻ്റെ ന്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ സരോഷ്. ഇന്ന് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഷേപ്ഡ് യോക്ക് ഫ്രോക്കാണ്. അതായത് യോക്ക് വി ഷേപ്പിൽ കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിന് 3 മീറ്റർ തുണിയാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുക. ഫുൾ ലെങ്ത് ഷോൾഡർ മുതൽ ചെസ്റ്റിക്കുഴി വന്ന് നമുക്ക് ഫ്രോക്കിന് എവിടം വരെ ലെങ്ത് ആവശ്യം അവിടെ വരെയുള്ള ലെങ്താണ് ഫുൾ ലെങ്ത്. അത് കഴിഞ്ഞ് ഷോൾഡർ എടുക്കാം. ഷോൾഡർ ആണെങ്കിൽ ഇവിടുത്തെ ബോൺ മുതൽ അപ്പുറത്തെ വശത്തെ ബോൺ വരെയുള്ള ലെങ്താണ് ഷോൾഡർ. ഇനി ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റിക്കുഴി കറക്റ്റ് ലെവലിൽ തന്നെ വെക്കുക. കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് 2 വരല് ഉള്ളിലിട്ടിട്ടുള്ള ലൂസാണിത്. ചെസ്റ്റ് റൗണ്ട് അത് കഴിഞ്ഞ് വേസ്റ്റ് ലെങ്ത് ഷോൾഡറിൽ കൂടി വരിക. ചെസ്റ്റിൽ കൂടി വന്നിട്ട് നമ്മുടെ ഷേപ്പിൻ്റെ അവിടം വരെയുള്ള ലെങ്താണ് വേസ്റ്റ് ലെങ്ത്. ഇനി വേസ്റ്റ് റൗണ്ട്, വേസ്റ്റ് ലെങ്ത് എടുത്തെടുത്ത് തന്നെ റൗണ്ട് എടുക്കുന്നതാണ് വേസ്റ്റ് റൗണ്ട്. അത് 2 വരല് ഉള്ളിലിട്ടിട്ടുള്ള ലൂസിൽ വേസ്റ്റ് റൗണ്ട് എടുക്കുക. ഇനി സ്ലീവ് ലെങ്ത് എടുക്കുന്നത് ബോൺ മുതൽ എവിടം വരെയാണ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് ആവശ്യം അവിടം വരെയാണ് സ്ലീവ് ലെങ്ത്. അവിടുത്തെ റൗണ്ടാണ് എവിടെ വരെ ലെങ്ത് എടുത്തോ അവിടുത്തെ റൗണ്ട്. 2 വരല് ഉള്ളിലിട്ടിട്ടുള്ള ലൂസിൽ റൗണ്ട്, സ്ലീവ് റൗണ്ട്. ഇത്രയും മെഷർമെൻറ്റാണ് ആവശ്യം. നമുക്ക് ആദ്യം യോക്ക് കട്ട് ചെയ്യാം. യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു തുണി എടുത്ത് ഒന്ന് മടക്കി ഒന്നുകൂടെ മടക്കുക. ഇങ്ങനെ 4 തുണി മടക്കുക. തുണി 4 മടക്കിയിട്ട് നമുക്ക് യോക്ക് ലെങ്ത് മാർക്ക് ചെയ്യുക. അതായത് യോക്ക് ലെങ്ത് എന്ന് പറയുന്നത് വേസ്റ്റ് ലെങ്ത് വരെയാണ്. വേസ്റ്റ് ലെങ്ത് +1 മാർക്ക് ചെയ്യുക. അതാണ് യോക്കിൻ്റെ ഫുൾ ലെങ്ത്, വേസ്റ്റ് ലെങ്ത് +1. പിന്നെ ഇവിടെ ഹാഫ് ഷോൾഡർ, നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. അത് തന്നെ താഴത്തേക്ക് എടുക്കുക. ഹാഫ് ഷോൾഡർ തന്നെ താഴത്തേക്ക് എടുക്കുക. അതിൻ്റെ ബോക്സങ്ങ് വരയ്ക്കുക. ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, ചെസ്റ്റ് റൗണ്ടിനെ 4 ഹരിച്ചിട്ട് 2 കൂടുക. ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 + 2 മാർക്ക് ചെയ്യുക ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഫുൾ ലെങ്തിൻ്റെ അവിടെ നമ്മൾ യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തല്ലോ, അവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ 4 ഹരിച്ചിട്ട് 2 കൂടുതൽ എടുക്കുക. വേസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 4 + 2 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ലൈനും വേസ്റ്റിൻ്റെ ലൈനും കൂടി ജോയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഫുൾ ലെങ്ത്. വേസ്റ്റിൻ്റെ ഈ മാർക്ക് ചെയ്തെടുത്തുനിന്ന് താഴത്തേക്ക് 1 മാർക്ക് ചെയ്യുക. താഴത്തേക്ക് ഫുൾ ലെങ്തിൽ നിന്ന് താഴത്തേക്ക് 5 മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വേസ്റ്റിലോട്ട് ഇങ്ങനെ വി പോലെ വി ഷേപ്പിൽ യോക്കിൻ്റെ താഴത്തെ ഭാഗം വരയ്ക്കുക. ഇങ്ങനെ വരും യോക്ക്. അത് കഴിഞ്ഞിട്ട് ആം ഹോൾ വരയ്ക്കുക. ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് 1.5 മാർക്ക് ചെയ്യുക. പിന്നെ 3/4 മാർക്ക് ചെയ്യുക. ഇത് മേലെ നിന്ന് താഴത്തേക്ക് 1.5. പിന്നെ ആദ്യം ബാക്ക് ആം ഹോൾ, ഈ 1.5 ബാക്കിലത്തെ 1.5 കൂടി കറക്റ്റാക്കി വെച്ചിട്ട് ബാക്ക് ആം ഹോൾ വരച്ചു. അത് കഴിഞ്ഞ് ഫ്രണ്ട് ആം ഹോൾ ഉള്ളിലേക്ക് കയറി ഫ്രണ്ട് ആം ഹോൾ വരച്ചു. ഇനി ഷോൾഡർ ഒന്ന് ചരിച്ചു കൊടുക്കുക. ഈ ഫോൾഡിൽ നിന്ന് ഇങ്ങോട്ട് 3 മാർക്ക് ചെയ്യുക. ഷോൾഡറിൻ്റെ ഈ പോയിൻറ്റിന് താഴത്തേക്ക് 1/2 മാർക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചരിച്ചൊന്ന് വരയ്ക്കുക. ഇനി നമുക്ക് യോക്ക് കട്ട് ചെയ്യാം. ഫസ്റ്റ് ബാക്ക് ആം ഹോള് കട്ട് ചെയ്യാം. എന്നിട്ട് ഷോൾഡർ ചരിച്ചത് ബാക്കിലത്തെ പീസ് എടുത്ത് മാറ്റുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഫ്രണ്ട് ആം ഹോൾ അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരും, വി ഷേപ്പ്.
ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ടിന് വേണ്ടി നമ്മൾ തുണി മടക്കുക, ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി മടക്കുക, അങ്ങനെ നാലായിട്ട് മടക്കുക തുണി. എന്നിട്ട് സ്കേർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ യോക്ക് ലെങ്ത്, വേസ്റ്റ് ലെങ്ത് വരെയല്ല യോക്ക് ഇട്ട്, വേസ്റ്റ് ലെങ്ത് ഫുൾ ലെങ്തിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് മൈനസ് ചെയ്യുക. ഫുൾ ലെങ്ത് മൈനസ് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക, പ്ലസ് 1.5 ഇഞ്ച് മടക്കി അടിക്കാനുള്ളതും കൂടെ എടുക്കുക. ഫുൾ ലെങ്ത് മൈനസ് വേസ്റ്റ് ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫോൾഡ് ചെയ്യുന്നോട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ യോക്കിൻ്റെ മണ്ണം നോക്കുക, കറക്റ്റാക്കി വെക്കുക. വേസ്റ്റിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയാണ് ഈ ഫോൾഡിൽ നിന്നും ഈ വേസ്റ്റിൻ്റെ അവിടുത്തെ മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ് ഈ അളവ് തന്നെ താഴത്തേക്ക് വരയ്ക്കണം. അങ്ങനെ വരയ്ക്കണം. അതായത് നമ്മളുടെ ഈ വേസ്റ്റ് ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വി ഷേപ്പ് കൊടുത്തത് 5 ഇഞ്ച് ആയിരുന്നു. ആ 5 ഇഞ്ച് ഫോൾഡ് ചെയ്ത് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ 5 ഇഞ്ച് വീണ്ടിലേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു വി വരയ്ക്കണം. ഇനി നമ്മളിത് കട്ട് ചെയ്യണം. ഇതിലെ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രീയായിട്ട് കട്ട് ചെയ്യുക. ഇനി നമ്മുടെ യോക്കിലേക്ക് സ്കേർട്ട് ജോയിൻ ചെയ്യണം. യോക്കിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ ഒന്ന് തിരിച്ചിങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഇതോട്ട് ചേർത്ത് വെക്കുക. നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ, എന്നിട്ട് യോക്കിൻ്റെ ഈ അറ്റവും സ്കേർട്ടിൻ്റെ അറ്റവും കൂടി ഒന്ന് പിൻ ചെയ്യുക. അതുപോലെ യോക്കിൻ്റെ ഈ അറ്റവും സ്കേർട്ടിൻ്റെ ഈ അറ്റവും കൂടി പിൻ ചെയ്യുക. ഇനി സെൻറ്ററും യോക്കിൻ്റെ സെൻറ്ററും സ്കേർട്ടിൻ്റെ സെൻറ്ററും കൂടി പിൻ ചെയ്യുക. ഇനി ഈ രണ്ട് വശത്ത് കൂടുതലായിട്ടുള്ളത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ഫോൾഡ് ചെയ്ത് പ്ലേറ്റ്സ് ഇട്ട് അങ്ങ് ഫില്ല് ചെയ്യുക. ഇങ്ങനെ നമ്മൾ രണ്ട് വശത്തും പിൻ ചെയ്തിട്ട് തിരിച്ച് വെച്ച് യോക്കിൻ്റെ വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ യോക്കിൻ്റെ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. 1.5 ഇഞ്ച് തയ്യത്തുമ്പിൽ രണ്ടും അങ്ങനെ ചെയ്യുക. നമ്മൾ യോക്കും സ്കേർട്ടും കൂടി ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജോയിൻറ്റിൻ്റെ അവിടെ നമ്മളൊരു ബോർഡർ അങ്ങനെ മടക്കി, അല്ലെങ്കിൽ ഒരു ലേസ് അങ്ങനെ ഇവിടെ ഇങ്ങനെ വി ഷേപ്പിൽ തന്നെ കൊടുക്കുക. ഫ്രണ്ടിനും ബാക്കിനും രണ്ടിനും കൊടുത്താലും കുഴപ്പമില്ല, ഇത് ഫ്രണ്ടിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇങ്ങനെ കൊടുക്കുക. ഇനി നമുക്ക് നെക്ക് ചെയ്യുക. അതിനു വേണ്ടി സ്റ്റിഫ് ഒന്ന് ഫോൾഡ് ചെയ്ത്, ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്, സ്റ്റിഫ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡിൽ നിന്ന് ഇങ്ങോട്ട് നെക്ക് വിട്ട് മാർക്ക് ചെയ്യുക. നെക്ക് വിട്ടൊരു 3.5 എടുത്തിട്ടുണ്ട്. ഇറക്കം നെക്കിൻ്റെ ലെങ്ത് 1.5, 3.5 6.5 ബോക്സ് വരച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഒരു നമുക്കിഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. ഞാനൊരു വി ഷേപ്പ്, വി അല്ല റൗണ്ട് വല്ലാത്തൊരു ഷേപ്പിൽ നെക്ക് ചെയ്യുന്നത് ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാറ്റി ഇതേ ഷേപ്പിൽ പുറത്തുകൂടെ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. അപ്പോൾ നമ്മളതങ്ങ് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ നെക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഇതുപോലെ തന്നെ സ്റ്റിഫ് ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുന്ന ഇങ്ങോട്ട് നെക്ക് വിട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തേക്കുള്ളൊരു ഇറക്കം ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. 3.5 4 ബോക്സ് വരച്ചു. എന്നിട്ട് റൗണ്ട് ഷേപ്പ് വെച്ച് റൗണ്ട്
ഔട്ടർ ഷേപ്പ് വെച്ച് പുറത്തേക്ക് ഒരിഞ്ച് മാറ്റി നമ്മളിത് കട്ട് ചെയ്യും. നമ്മൾ വേറൊരു തുണിയിലോട്ട് രണ്ടും അയൺ ചെയ്യാം. നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച് കഴിഞ്ഞു വേറെ തുണിയിലോട്ട് ഒട്ടിച്ചത്, എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരര ഇഞ്ച് മാറ്റി ഇതേ ഷേപ്പിൽ ഒന്ന് വരയ്ക്കാം. നല്ല മറ്റേൻ്റെ ഫ്രണ്ടിലത്തെ പീസിൻ്റെ സ്റ്റിഫിൽ നിന്ന് ഒരു അര ഇഞ്ച് മാറ്റി എന്നിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. രണ്ടിൻ്റെ അറ്റം ഒന്ന് കറക്റ്റാക്കി നോക്കി സെൻറ്റർ കട്ട് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഈ രണ്ട് അറ്റവും കറക്റ്റാക്കി വെച്ചിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യണം. നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഫ്രണ്ടിലത്തെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. രണ്ടിൻ്റെ ഷോർട്ട് ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നല്ല വശത്ത് നമ്മൾ സ്റ്റിഫ് ഫ്രണ്ടിലത്തെ നെക്കിൻ്റെ സ്റ്റിഫ് എടുത്ത് അതിൻ്റെ നല്ല വശം രണ്ടിൻ്റെയും വെച്ചിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് പിൻ ചെയ്യാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്ന സ്റ്റിഫിൻ്റെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിഫിൻ്റെ ചേർത്ത് സ്റ്റിഫിൻ്റെ പുറത്ത് കയറാണ്ട് അരികിൽ കൂടി ഇതേ ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കും നല്ല വശത്ത് സ്റ്റിഫ് വെച്ചിട്ട് ബാക്കിൻ്റെ നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി അര ഇഞ്ച് ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് പോകാണ്ട് സ്റ്റിച്ചിൻ്റെ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സ്റ്റിഫിലോട്ട് ചേർത്ത് ഈ അറ്റം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ ബാക്കും നമ്മുടെ ഫ്രണ്ട് നെക്ക് തിരിച്ചിട്ടു, അതുപോലെ ബാക്കിലത്തെ നെക്ക് തിരിച്ചിട്ടു. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലത്തെ നല്ല വശത്ത് ബാക്കിലത്തെ നല്ല വശവും കൂടി വെക്കുക. രണ്ട് നല്ല വശം കൂടി വെച്ചിട്ടുണ്ട്. സ്റ്റിഫ് ഒട്ടിച്ചത് നിവർത്തി ഇങ്ങനെ വെക്കുക. രണ്ടിൻ്റെ നിവർത്തിയിട്ട് ഈ ജോയിൻറ്റ് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഷോൾഡർ അര ഇഞ്ച് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് വശത്തും അതുപോലെ തന്നെ ജോയിൻറ്റ് കറക്റ്റാക്കി വെച്ചിട്ട് ഷോൾഡർ ഇങ്ങനെ അടിക്കുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് വെക്കാം. ഏത് വശത്തെ സ്ലീവാണ് നോക്കുക. കുഴിഞ്ഞത് ഫ്രണ്ടിൽ വരണം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശവും കൂടി ഇങ്ങനെ വെച്ച് ഇവിടുന്ന് ഒരറ്റത്തുനിന്ന് ഇങ്ങനെ അരേഞ്ച് സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴത്തെ അതുപോലെ മറ്റേ സ്ലീവ്. നമ്മൾ സ്ലീവ് വെച്ച് കഴിഞ്ഞു. സ്ലീവ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഷേപ്പ് ചെയ്യുക. ഒരിഞ്ച് രണ്ടിഞ്ചോ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള അത്ര ലൂസിൽ, രണ്ടിഞ്ച് കൂടുതൽ എടുക്കണ്ട, രണ്ടിഞ്ച് വരെ മാക്സിമം എടുക്കുക. വെച്ച് ഷേപ്പ് ചെയ്യുക. നെക്ക് മുതൽ യോക്ക് വരെ ബട്ടൺ കൊടുത്ത് ഒന്ന് ഡിസൈൻ ചെയ്യുക. ഡിസൈനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള ഡിസൈൻസായിട്ട് നമുക്ക് കാണാം.